Hi all, welcome back to our channel Share Sisters. നമ്മുടെ ദീപാവലി സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് കാരക്കെ കൊണ്ടുള്ള ഒരു ബർഫി അല്ലെങ്കിൽ ലഡു നമുക്ക് രണ്ടായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അല്പം ബദാം മുതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ബദാം അണ്ടിപ്പരിപ്പ് അതുപോലെ പിസ്ത ഇതെല്ലാം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കാരക്ക കുരു കളഞ്ഞതിന് ശേഷം ഒരുപാടൊന്ന് പേസ്റ്റാക്കി എടുക്കണമെന്നില്ല, നമുക്കൊന്ന് കറക്കി എടുത്താൽ മതി. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഒട്ടും നിർബന്ധമില്ല. അതുപോലെ തന്നെ കസ്കസ്, പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ നെയ്യ് നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം നമുക്ക് അടുപ്പ് വെച്ചിട്ട് സ്റ്റവ് ഓണാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്കസ് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈ സോസ് പാനിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ബട്ടർ ആണെങ്കിൽ ബട്ടർ യൂസ് ചെയ്താലും മതി. നമ്മുടെ നെയ്യ് ചൂടെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്തയും അണ്ടിപ്പരിപ്പും ബദാം എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അത് റോസ്റ്റ് ആക്കണ്ട, ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് തന്നെ ഒരു സ്പൂൺ കൂടി, ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാരക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ലോ ഫ്ലെയിമിട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും പിസ്തയും ബദാം എല്ലാം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കസ്കസിലെ ഒരു കുറച്ച് ബാക്കിയൊക്കെ നമുക്ക് ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാം. ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് തന്നെ മതി. അല്പം ഏലക്ക പൊടിച്ചത് ചേർക്കണം, അത് മസ്റ്റാണ്. ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ സാധാ തേങ്ങ അതിൻ്റെ താഴെ കറുപ്പ് വശം ഒഴിവാക്കിയിട്ട് ചിറകിയെടുത്തിട്ട് ഇതിലിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് വരട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏലക്കാപ്പൊടി ഒക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ ഒരു ബൗളിലോട്ട് ഞാനിത് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് ചൂട് തണയരുത്, നമ്മൾ റൂം ടെമ്പറേച്ചർ ആവാൻ കാത്തിരിക്കരുത്. അപ്പം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നമ്മൾ കയ്യിൽ വെച്ചാൽ അധികം ചൂടില്ലാത്ത ആ ഒരു സമയത്ത് നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഷേപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങാം. നമ്മുടെ കജൂർ ലഡു അഥവാ കാരക്ക ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കൈ കൊണ്ടൊന്നുകൂടി ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ട്, ഒരുപാട് തെളിഞ്ഞു പോയാൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്.
അപ്പോൾ ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് നമുക്ക് ഓരോ ബോളാക്കി എടുക്കാം. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്കസിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ലഡും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ലഡും ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ഹെൽത്തിയാണ്. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ചേർത്തിട്ടില്ല, കാരക്കയുടെ മധുരം തന്നെയാണ്. അതുപോലെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.